ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കാര്യമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നോക്കിയത് എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ, അതുപോലെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, റൂള്, ഇതെല്ലാമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത്. പിന്നെ എന്താണ് ജേണൽ, എങ്ങനെ അത് എഴുതാം, ഇത്രയുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലെഡ്ജർ എന്താണ് ലെഡ്ജർ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ജേണൽ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചത്. ഇന്ന് ലെഡ്ജറാണ്. നമ്മളുടെ ഓൺലൈനില് സൈറ്റില് 13-ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ലെഡ്ജർ വരുന്നത്. 13, ചാപ്റ്റർ 13 ലെഡ്ജർ. ഞാൻ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അക്കൗണ്ടിങ്ങിൽ 4 സ്റ്റെപ്പുകളാണോ ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജേണൽ, അത് കഴിഞ്ഞ് ലെഡ്ജർ, പിന്നീട് ട്രയൽ ബാലൻസ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത്രയുമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ജേണൽ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. എന്താണ് ലെഡ്ജർ എന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് നോക്കാം. ലെഡ്ജർ ഈസ് ദി ബുക്ക് ഇൻ വിച്ച് ഓൾ ജേണൽ എൻട്രീസ് വിച്ച് ആർ ക്ലാസിഫൈഡ് ഇൻ ടു അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ലെഡ്ജർ എന്ന് പറയുന്നത് ജേണലിൽ നിന്ന് എടുക്കുന്ന അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അതായത് ജേണൽ എഴുതി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദ ബുക്ക് വിച്ച് കണ്ടെയ്ൻ ഇറ്റ് ക്ലാസിഫൈഡ് ആൻഡ് പെർമനന്റ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുന്ന ഒരു പെർമനന്റ് റെക്കോർഡാണ്. എന്താണ് ഓൾ ട്രാൻസാക്ഷൻ? എല്ലാ ട്രാൻസാക്ഷനും, ഒരു ബിസിനസ്സിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും പെർമനന്റ് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുന്ന ഒന്നാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ദാറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് പ്രൊവൈഡ് ഈസ് പീരിയോഡിക്കലി ക്ലോസിംഗ് ബാലൻസ് എബൌട്ട് എ സ്പെസിഫിക് ഐറ്റം ഓർ അക്കൗണ്ട്. എന്താണ് നോക്കാം. ലെഡ്ജർ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഐറ്റമാണ് ക്ലോസിംഗ്, പീരിയോഡിക് ക്ലോസിംഗ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബേസിക് ടൈം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഈ ക്ലോസിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ ലെഡ്ജറിന്റെ ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും. എങ്ങനെയാണ് ഈ ക്ലോസിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതും നോക്കാനുണ്ട്. അതായത് ഇവിടെ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ലെഡ്ജറിൽ ഓരോ പീരിയോഡിക്ക്, യൂഷ്വലി നമ്മൾ സാധാരണ ലെഡ്ജർ ക്ലോസ് ചെയ്യുന്ന ആനുവലി ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ മന്ത്ലിയും ക്ലോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലോസ് ചെയ്ത് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഈ ലെഡ്ജറിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ലെഡ്ജർ ഈസ് എ സമ്മറി ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് റിലേറ്റ് ടു എ സർട്ടൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടുമായിട്ട് വരുന്ന ഒരു സമ്മറി ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ജേണലിൽ എഴുതി സാലറി പെയ്ഡ്, എക്സാമ്പിൾ ആയിട്ട് പറയാം, സാലറി പെയ്ഡ്. ജേണലിൽ ഞാൻ എല്ലാ മാസവും എൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കാറുണ്ട് സ്ഥാപനത്തിൽ നിന്ന്, അല്ലെ? ഇനി ഒരു വർഷം എനിക്ക് എത്ര സാലറി കൊടുത്തു, ഏതൊക്കെ ഡേറ്റുകളിൽ എത്രയൊക്കെ എമൗണ്ട് കൊടുത്തു എന്ന് കാണണമെങ്കിൽ എല്ലാ ഈ സാലറി ഡേറ്റ് മാസവും നമ്മൾ മറച്ചു നോക്കി ഈ ജേണൽ എടുത്താലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ നമ്മളൊരു ക്ലാസിഫൈ ചെയ്ത് സാലറി എന്ന് പറഞ്ഞൊരു ഹെഡ് ഇട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ എല്ലാ സാലറി ഡീറ്റെയിലും അതിൻ്റെ അകത്ത് നമുക്ക് കാണാം, ശരിയല്ലേ? അതായത് സാലറി ആദ്യത്തെ ജാനുവരി മാസം കൊടുത്ത ഡേറ്റ്, ഫെബ്രുവരി മാസം കൊടുത്ത ഡേറ്റ്, അതിന് എത്ര എമൗണ്ട്. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുത്താലോ ആ ഒരൊറ്റ പേജിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു വർഷം കൊടുത്ത സാലറി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ?
അതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ലെഡ്ജറിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ജേണൽ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ജേണലിനെ ക്ലാസിഫൈ ചെയ്ത ഒരു അക്കൗണ്ടുകളാക്കി മാറ്റുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി അതിൽ എല്ലാ ഒരു ഈക്വലന്റ് സമയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു യൂഷ്വലി നമ്മൾ ഇയർലി ആണ് ചെയ്യുന്നത്, ഒരു ഇക്വലന്റ് പീരീഡിൽ ക്ലോസ് ചെയ്യാറുണ്ട്. അതിന് ക്ലോസിംഗ് ബാലൻസ് എന്നാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. ഇനി ലെഡ്ജർ ട്രാൻസാക്ഷൻസ് എല്ലാം അക്കൗണ്ട് ബേസിസിലായിരിക്കും എടുക്കുന്നത്. അതെന്തിന് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഓരോ ട്രാൻസാക്ഷൻ ഏതേത് ലെഡ്ജറുകൾ എത്ര ടോട്ടൽ ഉണ്ട് എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ ലെഡ്ജർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി നോക്കാം. ഇതാണ് ലെഡ്ജറിന്റെ പെർഫോമ, ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജേണലിന്റെ അകത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് രണ്ട് സൈഡ് ഉള്ളതാണ്. ഇവിടെ ലെഡ്ജറിലും അതുപോലെ രണ്ട് സൈഡുകളുണ്ട്. ജേണലിൽ എന്നാൽ രണ്ട് കോളമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത് അല്ലേ. എന്നാൽ ലെഡ്ജറിൽ രണ്ട് കോളമായിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, രണ്ട് സൈഡ് തന്നെയാണ്. ഈ ഒരു സൈഡ്, അതായത് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട്, അത്രയും ഒരു സൈഡിനെ ഡെബിറ്റും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട്, ഇത്രയും ക്രെഡിറ്റ് സൈഡുമായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ് ക്രെഡിറ്റുമായിട്ടായിരിക്കും വരുന്നത്. ലെഫ്റ്റ് ഡെബിറ്റും റൈറ്റ് ക്രെഡിറ്റും, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ ആണോ? ഇങ്ങനെ ആയിരിക്കും ജേണലിന്റെ ഒരു, സോറി, ലെഡ്ജറിന്റെ ഒരു പെർഫോം. ഇനി ഇവിടെയാണ് ട്രാൻസാക്ഷൻ എല്ലാം പോസ്റ്റ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാം. ഇങ്ങനെയായിരിക്കും ജേണൽ ലെഡ്ജറിൽ പോസ്റ്റിംഗ് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്ലോസിംഗ് ചെയ്യാറുണ്ട് ഒരു വർഷത്തിൽ എന്ന്. ആ ക്ലോസിംഗ് ആണ് ഇത്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുവാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്യണാണ് ഇത്. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം, അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഇനി എങ്ങനെ ലെഡ്ജറിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെഡ്ജറിൽ എങ്ങനെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം ജേണൽ പഠിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിരുന്നു. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ ജേണൽ നോക്കിയത് ആ ഒരു ക്വസ്റ്റ്യനെ വെച്ചുകൊണ്ടാണ് ജേണൽ പഠിച്ചത്. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെയും എടുക്കുന്നത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ എളുപ്പത്തിന്. ഇവിടെ എൻട്രി, ജേണൽ എൻട്രി നിങ്ങൾ എങ്ങനെയാണ് എഴുതിയത്? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 15,000. അതിന് ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു? എല്ലാവരും എഴുതിയത് എങ്ങനെയാണ് എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റിൽ ചെയ്യേണ്ടതാ ക്യാപിറ്റൽ. ഇങ്ങനെയായിരുന്നു എൻട്രി പോസ്റ്റ് ചെയ്തത്, ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് അല്ലേ. ഇവിടെ ചെയ്യുന്നത് സെയിം, അതേ ഐറ്റം തന്നെയാണ്. ഇവിടെ നമുക്കതെങ്ങനെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്യാഷിന്റെ അക്കൗണ്ട് എടുക്കാം. ആദ്യം ക്യാഷ് ലെഡ്ജറിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ജേണൽ പോലെ അത്ര എളുപ്പമായിരിക്കില്ല, ഒന്ന് നോക്കിയിട്ടേ നിങ്ങൾ ചെയ്യാവൂ. ആദ്യം ക്യാഷ് എടുക്കാം. ക്യാഷ് അല്ലേ ഡെബിറ്റ്? ഓക്കെ, അപ്പൊ ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷിന് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ക്യാഷിന്റെ ഡെബിറ്റ് ആണ്, ജേണലിൽ ക്യാഷ് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ക്യാഷ് ഡെബിറ്റ് ഒരു കാര്യം ചെയ്തു, ജസ്റ്റ് നിങ്ങൾ ആ ജേണൽ എൻട്രി, ക്വസ്റ്റിനും ജേണൽ എൻട്രി ഒന്ന് എഴുതി വെക്കുക. നിങ്ങളൊരു പേപ്പറിൽ ആ ക്വസ്റ്റിനും ജേണൽ എൻട്രി ഒന്ന് എഴുതുക. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇപ്പൊ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പണ്ട് നിങ്ങൾ എഴുതി കാണും. ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി അവിടെ തന്നെ എഴുതുക, കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ക്വസ്റ്റ്യൻ ആണ്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്
rupees 50,000. Commenced business with cash rupees 50,000. ഇനി അതിന്റെ ജേണൽ തൊട്ട് താഴെ വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ നോട്ട് ചെയ്ത് അങ്ങ് പോയാൽ മതി. അതായത് പ്രോസസ് അതേ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി, വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡെബിറ്റ് കോളം പോലെ ഒരെണ്ണം 50,000 എന്ന് എഴുതുക. ക്യാപിറ്റൽ ക്രെഡിറ്റ് 50,000. ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ സ്പേസ് വിട്ടാൽ മതി, അതിനുള്ള ഗ്യാപ്പ് വിട്ടു പോയാൽ മതി. ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് എമൗണ്ട് 50,000. ഓക്കെ, ഇനി നമ്മൾ ആ എൻട്രി നോക്കുക. ആദ്യം നമുക്ക് ക്യാഷിന്റെ ലെഡ്ജർ അക്കൗണ്ട് വേണം പ്രിപ്പയർ ചെയ്യണം. നമ്മളിപ്പോ ചെയ്യാൻ പോണ ക്യാഷിന്റെ ലെഡ്ജർ അക്കൗണ്ട്, ആ ഓരോ ഐറ്റവും ഈ ക്യാഷും ക്യാപിറ്റലും ആ രണ്ട് ആ ജേണൽ നോക്കുക. ആ ജേണലിൽ രണ്ട് അക്കൗണ്ടുകളാണ് ഉള്ളത്, ക്യാഷുമുണ്ട് ക്യാപിറ്റലുമുണ്ട്. ഈ രണ്ടിന്റെയും ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ആണോ? അപ്പോ ആദ്യം അതിൽ ക്യാഷിന്റെ ലെഡ്ജർ നമുക്ക് നോക്കാം, അതിനുശേഷം ക്യാപിറ്റൽ നമുക്ക് നോക്കാം. ക്യാഷ് ഒരു അക്കൗണ്ട് ഇതുപോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം ക്യാഷ് ജേണലിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ക്യാഷ് ജേണലിൽ ഡെബിറ്റ് ആയിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ഡെബിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ, ഈ എമൗണ്ട് വരെ, ആദ്യം കാണുന്ന എമൗണ്ട് വരെയുള്ള ഏരിയ, ഈ ഒരു ഏരിയ ആണ് ഡെബിറ്റ് സൈഡ്. ഇത് ഇത്രയും ഏരിയ ക്രെഡിറ്റ് സൈഡ്. അതിൽ ക്യാഷിന് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് വരച്ചതിന് ശേഷം അതിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക, ഡെബിറ്റ് സൈഡിൽ വരിക. അതായത് ഫസ്റ്റ് സെക്ഷൻ ഇവിടെ. ഇവിടെ ക്രെഡിറ്റ് ഐറ്റം ഏതാണോ അത് പേര് കൊടുക്കുക. അവിടെ ക്രെഡിറ്റ് ഐറ്റം ഏതാണ്? ക്യാഷിന് ഡെബിറ്റ്, ക്യാപിറ്റൽ ആണ് ക്രെഡിറ്റ്. അതുകൊണ്ട് ക്യാപിറ്റലിന്റെ പേര് കൊടുക്കുക. ഒന്നുകൂടി പറയാം, ജേണൽ എൻട്രി ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ക്രെഡിറ്റ് ക്യാഷ് ഡെബിറ്റ്, അങ്ങനെയാണ് ജേണൽ എൻട്രി നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ ആദ്യം ക്യാഷ് അക്കൗണ്ട് ആണ് വരയ്ക്കുന്നത്. ഈ ഓരോ അക്കൗണ്ട് നമ്മൾ ആ ജേണലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ലെഡ്ജർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിനെല്ലാം ഓരോ അക്കൗണ്ടുകൾ വരയ്ക്കണം. അതിൽ ആദ്യത്തെ അക്കൗണ്ട് ആണ് ക്യാഷ്. ക്യാഷിന് വരച്ചു, നമ്മളിപ്പോ ക്യാഷിന്റെ ജേണലാണ് ഈ വരച്ചിരിക്കുന്നത്. അത് അവിടെ എങ്ങനെ എഴുതണം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ക്യാഷ് ജേണലിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റമാണ്, ക്യാഷ് ജേണലിൽ ഡെബിറ്റ് ചെയ്ത ഐറ്റമാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. അതിനുശേഷം അവിടെ ക്രെഡിറ്റ് ഐറ്റം ഏതാണോ ആ പേര് കൊടുക്കുക. അവിടെ ക്രെഡിറ്റ് ഐറ്റം ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നതിന് ശേഷം ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് കൊടുക്കുക. അപ്പൊ ക്യാഷിന്റെ ഡെബിറ്റ് സൈഡ് ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് എന്റെ മോഡൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാപിറ്റൽ. എമൗണ്ട് 50,000, അതിനൊന്നും മാറ്റമില്ല. ഓക്കെ ആണോ? ഇതുപോലെ ഓരോ ട്രാൻസാക്ഷൻ, ഇനി ക്യാഷിന് ഒരു അക്കൗണ്ടേ ഉള്ളൂ, ഇനി ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തു പോകണം. ഈ ഒരൊറ്റ ക്യാഷ് അക്കൗണ്ടിലേ കൊടുക്കാവൂ, എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇനി ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അക്കൗണ്ട്, നമ്മൾ ഒരു അക്കൗണ്ട് വരച്ചാൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷനെല്ലാം അവിടെ തന്നെ ആയിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും ഓരോ അക്കൗണ്ട് വരയ്ക്കരുത്. ക്യാഷിന് ഒരു അക്കൗണ്ട് വരച്ചാൽ ക്യാഷിന്റെ എല്ലാം അവിടെ തന്നെ വരണം. ഈ ക്വസ്റ്റിന് ക്യാഷിന് ഒരെണ്ണം, അടുത്ത ക്വസ്റ്റിന് ക്യാഷിന് വേറൊരെണ്ണം, അങ്ങനെ വരയ്ക്കരുത്. ഒരു ക്യാഷ് അക്കൗണ്ട് വരച്ചാൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ആ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇനി ഞാൻ ഒരു ക്വസ്റ്റിനും കൂടി നിങ്ങൾക്ക് വേണ്ടി തരാം, ഒരു ക്വസ്റ്റിനും കൂടി തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സാലറി പെയ്ഡ് റുപ്പീസ് 40,000 ബൈ ക്യാഷ്. ക്വസ്റ്റിന് എഴുതണേ, സാലറി പെയ്ഡ് റുപ്പീസ് 40,000 ബൈ ക്യാഷ്. സാലറി പെയ്ഡ് റുപ്പീസ് 40,000 ബൈ ക്യാഷ്.
entry. Salary debit, cash credit. Salary debit, cash credit. Salary ne debit cheyyanam, salary account debtor to cash ennaanu entry varunathu. Karanam salary koduthu. Alle, ini avadeyum cash undallo or account. Appo ee cash account il thanne namukku post cheythu nokkam engane aayirikkum varunathu ennu. Avade cash ennu parayna item credit aanu. Alle, cash journal il cash endaanu credit item aanu. Okay. ജേണലിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാലറി ഡെബ്റ്റർ ക്യാഷ് എന്ന് പറയുന്ന ജേണലിൽ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം ക്രെഡിറ്റ് ഐറ്റം ആണ് അല്ലേ അതുകൊണ്ട് ക്യാഷിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷ് അക്കൗണ്ടിലാണ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പോണത് അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വരിക അതായത് ഈ ഒരു സൈഡ് നമ്മൾ ഇപ്പോ നോക്കുന്ന മൗസ് പോയിന്റ് ഉള്ള ആ സൈഡ് ഇതാണ് ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ വരിക അവിടെ ഡെബിറ്റ് ഐറ്റം അതായത് ഓപ്പോസിറ്റ് നടക്കുന്ന ഡെബിറ്റ് ഐറ്റം കൊടുക്കുക എന്താ ഡെബിറ്റ് ഐറ്റം സാലറി അപ്പോൾ സാലറി എന്ന് അവിടെ എഴുതിക്കേ ഇവിടെ ഇല്ല നിങ്ങളുടെ സ്ക്രീനിൽ ഇല്ല നിങ്ങളായിട്ട് അങ്ങ് എഴുതിയാൽ മതി അതായത് ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ ഈ ബാലൻസിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി സാലറി എന്ന് പറഞ്ഞ് എഴുതുക സാലറി എമൗണ്ട് കോളത്തിൽ 40,000 എമൗണ്ട് കോളത്തിൽ 40,000 ഓക്കേ ആണോ ഇങ്ങനെ വേണം എൻട്രി എഴുതാനായിട്ട് ഒന്നുകൂടി ഒരെണ്ണം കൂടി ക്യാഷ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കാം നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറും റെന്റ് എഴുതിയെടുത്തോ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതണേ റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് റുപ്പീസ് 75,000 rent paid by cash rupees 75,000 അതിന്റെ ജേണൽ ഒന്ന് എഴുതിക്കേ നിങ്ങൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്നതിൽ മൂന്ന് പേര് സബ്മിറ്റ് ചെയ്തിരുന്നു ആ എഴുതിയവരെല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അവരുടെ എല്ലാ ഉത്തരവും ശരിയാണ് അവരിവിടെയുണ്ട് ഇന്ന് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എങ്കിൽ പോലും ഇന്നലെ അയക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ അയക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിൻ്റെ അടുത്ത ദിവസം എപ്പോഴെങ്കിലും അയച്ചാലും മതി ഓക്കെ അത് അയച്ചു തരിക ഹോംവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എഴുതി അയക്കണം റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് റുപ്പീസ് 75,000 എന്നാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ജേണൽ ആണ് നമ്മളിപ്പോൾ എഴുതാൻ പറഞ്ഞത് എന്താണ് അതിൻ്റെ ജേണൽ ആർക്കെങ്കിലും പറയാവോ കമൻ്റ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ ആർക്കെങ്കിലും പറയാം അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം അറിയാവുന്നവർ ഒന്നെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ അല്ലെങ്കിൽ ചാറ്റ് ചെയ്താലും ചാറ്റിൽ പോസ്റ്റ് ചെയ്താലും മതി ഒന്ന് ചെയ്തെ നോക്കാം മൈക്ക് ഓൺ ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല തെറ്റിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പറഞ്ഞോ ഓക്കെ ഒരാള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാലും മതി മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ വേറെ ആരെങ്കിലും ഉണ്ടോ പറയുന്നുണ്ടോ എൻട്രി ആ അടുത്ത ആൾ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം മാർക്കൊക്കെ എന്തൊക്കെ അറിയാം നമുക്കൊന്ന് നോക്കാം
ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഏ മൂന്നാമത്തെ ആളും പകുതിക്ക് നിൽക്കുക. ആ ഓക്കെ, അടുത്ത ആള് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം കാണുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പേരൊന്നും എടുത്തു പറയാത്തത്. ഓക്കെ, പറഞ്ഞതെല്ലാം ശരിയാണ്. നമ്മുടെ റെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. റെന്റിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ റെന്റിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി ക്യാഷിന്റെ ലെഡ്ജർ അക്കൗണ്ടിൽ ഇതിനെങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാം നോക്കാം. ഒന്ന് എഴുതിക്കേ, ക്യാഷിന്റെ ലെഡ്ജർ അക്കൗണ്ടിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യുക. കിട്ടുന്നുണ്ടോ? എങ്ങനെയായിരുന്നു നോക്കാം. റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് റുപ്പീസ് 75 എന്നായിരുന്നു, 1000 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ എൻട്രി റെന്റ് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ് അല്ലേ. ഇപ്പൊ നമ്മൾ റെന്റിന്റെ എൻട്രി നോക്കാൻ ക്വസ്റ്റ്യൻ അല്ല നോക്കുന്നത്, നമ്മൾ ക്യാഷിന്റെ അക്കൗണ്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. റെന്റിന്റെ നമ്മൾ ചെയ്യുന്നില്ല, ക്യാഷിന്റെയാണ് ചെയ്യുന്നത്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ഐറ്റമാണ്, അതുകൊണ്ട് ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക, അവിടെ റെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെന്റ് എന്ന് പറഞ്ഞ് എഴുതുക. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ക്യാഷിന് റെന്റ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് ജേണൽ എൻട്രി. അതുകൊണ്ട് ക്യാഷിന്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആണ് അവിടെ, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരണം. എന്നിട്ട് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ ഏതാ? റെന്റ് ആണ്, അതുകൊണ്ട് റെന്റ് കൊടുക്കുക. എമൗണ്ട് 75,000, മാറ്റമില്ല. ഓക്കെ ആണോ? അപ്പൊ എല്ലാവർക്കും കിട്ടി. അപ്പൊ ക്യാഷിന്റെ ലെഡ്ജർ എല്ലാവരും ചെയ്യാൻ പഠിച്ചോ? നമുക്ക് നോക്കാം. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ. നമ്മൾ അടുത്ത ലെഡ്ജർ ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു ലെഡ്ജറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഇനി അടുത്ത ലെഡ്ജറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നടത്തേ. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ക്യാഷിന്റെ അകത്ത് ഏറ്റവും ആദ്യം എഴുതിയ ക്വസ്റ്റ്യനും അതായിരുന്നു. ആ ക്വസ്റ്റ്യൻ നോക്കുക. അവിടെ ഏതൊക്കെ ലെഡ്ജറാ വേണ്ടത്? ഒന്ന് ക്യാഷ്, രണ്ട് ക്യാപിറ്റൽ. അതിൽ ക്യാഷ് നമ്മൾ ഓൾറെഡി വരച്ചു പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ അല്ലേ. അപ്പൊ ക്യാപിറ്റലിന് ഒരു ലെഡ്ജർ വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് ഒരു ലെഡ്ജർ വരയ്ക്കുക. ക്യാഷിന്റെ ഓൾറെഡി നമ്മൾ ചെയ്തു കുറച്ചു മുന്നേ, നമ്മളിപ്പോ ഇത്രയും നേരം ക്യാഷിന്റെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് ക്യാപിറ്റലിന്റെ വരച്ച് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അവിടെ ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ വരച്ചു, അതിന്റെ എൻട്രികളും പോസ്റ്റ് ചെയ്തു. ഇനി റെന്റും ബാക്കി സാലറിയും ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് തന്ന ആ ഒരു ഐറ്റത്തിൽ തന്നെ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. ഇനി ആ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അടുത്ത ഐറ്റം ഏതാ? ക്യാപിറ്റൽ. അതുകൊണ്ട് ക്യാപിറ്റലിന് വേറെ ലെഡ്ജർ വരയ്ക്കണം. ഓരോ ഐറ്റത്തിനും ഓരോ ലെഡ്ജർ വരയ്ക്കണം. അപ്പൊ ക്യാപിറ്റലിന് ഹെഡിങ് കൊടുത്ത് ഇതേപോലെ ഒരു ലെഡ്ജർ വരയ്ക്കുക. ഓക്കെ, എല്ലാരും വരച്ചു എന്ന് കരുതുന്നു. ഇനി ഇവിടെ എൻട്രി ഒന്ന് നോക്കിക്കേ. ക്യാഷ് ഡെബിറ്റ്
ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ് എൻട്രി അല്ലെ. അപ്പൊ ഇവിടെ ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരിക, ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിന്റെ ക്രെഡിറ്റ് സൈഡ് വരിക. ഇത് എൻട്രി എന്തായിരുന്നു? ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് എന്നാണ് എൻട്രി അല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റത്ത് ക്യാപിറ്റൽ എന്നാണ് എൻട്രി. അപ്പോ ക്യാഷ് ഓൾറെഡി നമ്മൾ വരച്ചു, അതിന്റെ എഴുതി. ഇനി അത് ക്യാപിറ്റലിന്റെ അകത്ത് നമ്മൾ എങ്ങനെ എഴുതണം എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ഇവിടെ ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വരിക. അവിടെ ഡെബിറ്റ് ഐറ്റം എഴുതുക, നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റത്തിന്റെ പേര് കൊടുക്കുക, ക്യാഷ് എന്ന് എഴുതുക. ക്യാഷ് എമൗണ്ടിന് മാറ്റമില്ല, 50,000. ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000 എന്നായിരുന്നു. അവിടെ എൻട്രി, ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റു ക്യാപിറ്റൽ എന്നതാണ്. അതിൽ ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ വരയ്ക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റലിന്റെ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ക്യാപിറ്റലിന്റെ ലെഡ്ജറിന്റെ അകത്ത് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ജേണലിൽ ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ജേണലിൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ക്രെഡിറ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് ലെഡ്ജറിൽ വരുമ്പോൾ ക്രെഡിറ്റ് സൈഡ് നിങ്ങൾ എടുക്കുക, ക്രെഡിറ്റ് സൈഡില് ഡെബിറ്റ് ഐറ്റം ഏതാണോ അതിന്റെ പേര് കൊടുക്കുക. ഡെബിറ്റ് ഐറ്റം ഏതാ? ക്യാഷ്. ക്യാഷ് കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ക്രെഡിറ്റ് ഐറ്റം ആണെങ്കിൽ ഡെബിറ്റ് ഐറ്റത്തിന്റെ പേര് കൊടുക്കണം, ഡെബിറ്റ് ഐറ്റം ആണെങ്കിൽ ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് കൊടുക്കണം. നേരെ തിരിഞ്ഞു കൊടുത്താൽ മതി, ഒന്ന് ക്രോസ് ചെയ്തെടുത്താൽ മതി. നിങ്ങളിപ്പോ ഡെബിറ്റ് ഐറ്റത്തിന്റെ ലെഡ്ജർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ ആ ഡെബിറ്റ് സൈഡിൽ തന്നെ വന്നതിന് ശേഷം ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് കൊടുക്കുക. നേരെ മറിച്ച് ക്രെഡിറ്റ് ഐറ്റത്തിന്റെ ലെഡ്ജറാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരിക, എന്നിട്ട് ഡെബിറ്റ് ഐറ്റത്തിന്റെ പേര് കൊടുക്കുക. പേര് മാത്രം മാറ്റി കൊടുക്കണം എന്നേ ഉള്ളൂ. കൊടുത്തോ? ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. ആദ്യത്തേത് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്, രണ്ടാമത്തേത് സാലറി പെയ്ഡ് ബൈ ക്യാഷ്, മൂന്നാമത്തേത് റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോ ചെയ്തത് അല്ലെ. അതിൽ ആദ്യത്തതിന്റെ രണ്ട് ലെഡ്ജറും നമ്മൾ പ്രിപ്പയർ ചെയ്തോ, ക്യാഷും പ്രിപ്പയർ ചെയ്തു ക്യാപിറ്റലും ചെയ്തു അല്ലെ. ഓക്കെ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ രണ്ട് ജേണലിന്റെ അകത്തുള്ള രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ആ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ലെഡ്ജർ ഫസ്റ്റ് ക്യാപിറ്റലും ചെയ്തു, പിന്നെ ക്യാഷും ക്യാപിറ്റലും രണ്ടും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ക്വസ്റ്റിന്റെ തീർന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സാലറി പെയ്ഡ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ സാലറി പെയ്ഡ് റുപ്പീസ് എടുക്കുക. സാലറി പെയ്ഡ് ആ ക്വസ്റ്റ്യൻ നേരത്തെ, സാലറി പെയ്ഡ് സാലറി പെയ്ഡ് ക്വസ്റ്റ്യൻ എടുത്തു. ഇവിടെ എൻട്രി എന്തായിരുന്നു? സാലറി അക്കൗണ്ട് അറ്റത്ത് ക്യാഷ് എന്നാണ് എൻട്രി. സാലറിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്യാഷിന്റെ ലെഡ്ജർ നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ വരച്ചു. ക്യാഷിന്റെ ലെഡ്ജർ സാലറിയുടെ എഴുതുകയും ചെയ്തു, ഓർക്കുന്നുണ്ടോ? ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിന്റെ എമൗണ്ട് എത്രയായിരുന്നു? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തേ. നിങ്ങൾ ഇവിടെയാണോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാനായിട്ട്. എമൗണ്ട് എത്രയായിരുന്നു സാലറിയുടെ എമൗണ്ട്? ആ ഓക്കെ, 40,000 വന്നു. സാലറിയുടെ എമൗണ്ട് 40,000 ആണ്. ഓക്കെ, അപ്പൊ സാലറിയുടെ എൻട്രി സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ്, എമൗണ്ട് 40,000. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ അകത്ത് സാലറി കൊടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് വരയ്ക്കാത്ത ലെഡ്ജർ ഏതായിരുന്നു? സാലറിയാണ് അല്ലെ. ക്യാഷിന്റെ എഴുതുകയും നോട്ട് ചെയ്യുകയും എല്ലാം നമ്മൾ ചെയ്ത് തീർന്നതാണ്.
ഇനി സാലറിയാണ് ചെയ്യാത്തത് അല്ലേ അപ്പോൾ സാലറിയുടെ ഒരു ലെഡ്ജർ ഇതുപോലെ വരയ്ക്കുക സാലറി എന്ന ഹെഡിംഗ് കൊടുത്ത് ഇതുപോലെ ലെഡ്ജർ വരയ്ക്കുക വരച്ചോ സാലറിയുടെ ലെഡ്ജർ ഒന്ന് വരച്ച് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ പറഞ്ഞു തരാം നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ചാറ്റിൽ ചോദിച്ചാലും മതി സാലറിയുടെ ഒരു ലെഡ്ജർ വരയ്ക്കുക ഈ സ്ക്രീനിൽ കിടക്കുന്ന പോലെ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ ആ ഫോർമാറ്റ് വെച്ചൊരെണ്ണം വരച്ചാൽ മതി ഓക്കെ എല്ലാവരും വരച്ച് കാണും ഇനി എൻട്രി നോക്കുക എൻട്രി എന്താ സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി അപ്പൊ സാലറി അവിടെ ഡെബിറ്റ് ഐറ്റം ആണ് അതുകൊണ്ട് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വേണം വരാൻ അതായത് ഈ സൈഡ് ഇവിടെ ഇപ്പൊ തെറ്റാണ് ഇവിടെ സാലറി അക്കൗണ്ട് നല്ല കിടക്കുന്നത് അക്കൗണ്ട് വേറെയാണ് അപ്പൊ സാലറിയുടെ ഡെബിറ്റ് സൈഡ് വരിക സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരിക സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരിക സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക അവിടെ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം വേണം കൊടുക്കാനായിട്ട് അല്ലെ ക്രെഡിറ്റ് സൈഡിൽ ഏതാ ക്യാഷ് ആണ് ഇപ്പൊ സാലറി അക്കൗണ്ടിന്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതുക സാലറി അക്കൗണ്ടിന്റെ പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് എന്ന് എഴുതുക സാലറി അക്കൗണ്ടിന്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതുക എഴുതി എമൗണ്ട് കൊടുക്കുക 40,000 എമൗണ്ട് 40,000 സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് സാലറി ജേണൽ എൻട്രി എന്തായിരുന്നു സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി അതുകൊണ്ട് സാലറി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരിക അവിടെ ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് ക്യാഷ് എന്ന് കൊടുക്കുക എമൗണ്ട് 40,000 എന്നും കൊടുക്കുക ഓക്കെ ആണോ ഇനിയിപ്പോ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ അവിടെ വരുന്നുണ്ടോ ഇല്ല നമ്മുടെ ഈ മൂന്ന് ക്വസ്റ്റ്യനിലും സാലറിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഇനിയൊന്നുമില്ല അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് ₹75,000 റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് ₹75,000 റെന്റ് പെയ്ഡ് ബൈ ക്യാഷ് ₹75,000 എന്നായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ ഐറ്റം ജേണൽ എൻട്രി എന്ന് എഴുതി നോക്കുക നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് റെന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി അതിൽ ക്യാഷ് എന്ന് പറഞ്ഞ ഒരെണ്ണം വരയ്ക്കുകയും അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് ഓൾറെഡി ഇനി റെന്റ് എന്ന് പറഞ്ഞ് ഒരു ലെഡ്ജർ വരയ്ക്കുക റെന്റ് എന്ന് പേര് കൊടുത്ത് ഒരു ലെഡ്ജർ വരയ്ക്കുക റെന്റിന്റെ ഒരു ലെഡ്ജർ വരയ്ക്കുക ഓക്കെ ഇനി അവിടെ എൻട്രി എന്തായിരുന്നു റെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നായിരുന്നു എൻട്രി
അപ്പോൾ റെന്റിന്റെ ഡെബിറ്റ് സൈഡ് വേണം വരാൻ. ഡെബിറ്റ് ആയിട്ട് വേണം ഈ റെന്റ് അല്ലെ. റെന്റിനെ ഡെബിറ്റ് ആണ് ജേണലിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റെന്റിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. റെന്റ് എന്ന് പറയുന്ന ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. അതായത് ആദ്യത്തെ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട് അത്രയും ഏരിയയാണ് ഡെബിറ്റ്. പിന്നീട് വരുന്ന ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട് എന്നുള്ളത് ക്രെഡിറ്റ്. അപ്പൊ ആദ്യം ഡെബിറ്റ് സൈഡിൽ വരിക. അവിടെ ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് ഏതാണോ അത് കൊടുക്കുക. എന്താ ക്രെഡിറ്റ് ഐറ്റം? ക്യാഷ്. അപ്പോ അവിടെ കൊടുക്കണം ഡെബിറ്റിന്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് കൊടുക്കുക. ഡെബിറ്റിന്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് കൊടുക്കുക. എമൗണ്ട് 75,000. എമൗണ്ട് 75,000. ഈ സ്ക്രീനിലുള്ളത് നിങ്ങൾ നോക്കണ്ട, സ്ക്രീനിൽ ഈ ഇതില്ല, സ്ക്രീനിൽ ക്യാപിറ്റൽ എന്നേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, റെന്റ് അക്കൗണ്ട് വരച്ചു, അതിനുശേഷം ജേണൽ എൻട്രി നോക്കുക. റെന്റ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി. റെന്റിന്റെ ഡെബിറ്റ് സൈഡ് എടുക്കുക. റെന്റ് അവിടെ ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ വരിക. ക്യാഷ് എന്ന് കൊടുക്കുക. റെന്റിന്റെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ക്യാഷ് ക്രെഡിറ്റ് ഐറ്റം ആണ് ഈ ക്യാഷ്, അതുകൊണ്ടാണ് ക്യാഷ് കൊടുക്കുന്നത്. എമൗണ്ട് കോളത്തിൽ 75,000 എന്നും കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ എൻട്രി എഴുതാൻ പഠിച്ചോ. ഇതിന്റെ ബാലൻസിങ് ആണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. നാളത്തെ ക്ലാസ്സിലെ പഠിപ്പിക്കുകയുള്ളൂ. ഒരു ദിവസം ഇതെല്ലാം കൂടി പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ആർക്കെങ്കിലും ഇത്രയും പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഒരു ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ചോദിക്കാം. ആർക്കുമില്ല. എന്നാ അടുത്ത ഇതിലേക്ക് പോകാം നമുക്ക്. ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ചോദിച്ചോളൂ, ഞാൻ അപ്പോൾ ക്ലിയർ ചെയ്ത് തന്നോളാം. അങ്ങനെയെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, അത് നോക്കി ഒന്ന് പോസ്റ്റ് ചെയ്യാൻ ട്രൈ ആവും. ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിൽ നിങ്ങൾ ആദ്യത്തെ ഒരു നാലെണ്ണം എടുത്താൽ മതി. ഈ ഫസ്റ്റ് ഫോർ, ആദ്യത്തെ നാലെണ്ണം ആ ഒന്ന് മാത്രം എടുത്താൽ മതി. അതായത് രാമു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 75,000, പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു റുപ്പീസ് 25,000, സോൾഡ് ഗുഡ്സ് ടു അതെടുക്കുക, പിന്നെ അടുത്ത് പർച്ചേസ് ഗുഡ്സ്. ഇത്ര ഈ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, സോറി ഒരെണ്ണം കൂടി ഉണ്ട്, സോൾഡ് ടു ഇത്. ഈ നാലെണ്ണം, അതായത് നാലാം തീയതി വരെ ഉള്ളത് ഇവിടം വരെ, ഇത്രയും നാല് ജൂലൈ 4th വരെ ഉള്ളത് ട്രാൻസാക്ഷൻസ് എടുക്കുക. അതിന്റെ ജേണൽ ഒന്ന് എഴുതുക. നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എഴുതിയാൽ മതി. ജേണൽ എഴുതുക, എന്നിട്ട് അതിലെ അതിന്റെ ലെഡ്ജർ ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്ന് ചേർന്ന്. അതായത് ജേണൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അതിന്റെ ലെഡ്ജർ പോസ്റ്റ് ചെയ്യാം. ലെഡ്ജർ അക്കൗണ്ട് വരച്ച് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ജേണൽ ഒന്ന് എഴുതിക്കുക വേഗം. ഈ ആദ്യത്തെ നിങ്ങൾ നാല് വേണ്ട, എന്നാൽ സമയം നമുക്ക് കുറവായതുകൊണ്ട് നാല് എടുക്കണം. മൂന്നാം തീയതി വരെ ഉള്ള എടുത്താൽ മതി. മൂന്നാം തീയതി വരെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഇവിടം വരെ എടുത്താൽ മതി. ഈ മൂന്ന് വരെ ഉള്ളത്, അതായത് ഇത്രയും ഈ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും മതി. അവിടം വരെ എടുത്താൽ മതി, ഇത് വേണ്ട, ഒഴിവാക്കാം. സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രി ഒന്ന് എഴുതുക. ഒരു 5 മിനിറ്റ് തരാം, എഴുതിക്കും.
നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണ്ട, ജസ്റ്റ് ജേണൽ എൻട്രി മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എഴുതണ്ട, ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നോളൂ, അത് കുഴപ്പമില്ല. എന്റെ ബാക്കി ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ആ ജേണൽ എൻട്രി മാത്രം ഒന്ന് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി സമയം കളയണ്ട, ജേണൽ എൻട്രി എഴുതുക. ആദ്യത്തെ ജേണൽ എൻട്രി ഇവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ശരിയാണോ ചെക്ക് ചെയ്തത്? ആദ്യത്തെ ജേണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 75,000. നിങ്ങൾ എഴുതിയെല്ലാം ശരിയാണോ? എല്ലാവർക്കും? ആർക്കെങ്കിലും തെറ്റുകളുണ്ടോ? ഇല്ല. ഇനി അടുത്തൊന്ന് നോക്കിക്കേ. ആദ്യത്തെ മൂന്നാം തീയതി, ആദ്യത്തെ നാലെണ്ണം, അതായത് 3rd July വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾറെഡി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി നോക്കുക. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മണി. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രി ശരിയാണോ എഴുതിയത്? എല്ലാവർക്കും? ആരെങ്കിലും തെറ്റെഴുതിയായിരുന്നോ? ഇനി അടുത്ത തേർഡ് ഒന്ന് എഴുതിക്കേ. തേർഡ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. തേർഡിന്റെ ആൻസർ സ്ക്രീനിൽ എഴുതുന്നുണ്ട്.
ഇതാണ് തേർഡിന്റെ ആൻസർ. തെറ്റിപ്പോയവരെ ഒന്ന് തിരുത്തി എഴുതുക. തെറ്റിപ്പോയവരെ തിരുത്തി എഴുതണം. തേർഡിന്റെ ആൻസർ ഇതാണ്. ഇവിടെ ഒരാൾ നമ്മുടെ ചാറ്റിൽ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ടത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്നായിരുന്നു ചാറ്റിൽ ഇട്ടത്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അത് തെറ്റാണ്. ആ കാരണം എക്സ്പ്ലനേഷൻ അത് എടുത്ത് പറയാൻ കാരണം അതിന് എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ സോൾഡ് ഗുഡ്സ് ടു സോനു റുപ്പീസ് 20,000 എന്നാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇവിടെ ക്യാഷ് വരില്ല. കാരണം ക്യാഷ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. ഇവിടെ ക്യാഷുമായിട്ട് ഒന്നും ക്യാഷിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പകരം ഒരു പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ പേര് തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് അസ്യൂം ചെയ്യേണ്ടത് കടമായിട്ട് വിറ്റു എന്നതാണ്. നമ്മൾ ഒരിക്കലും ക്യാഷിന് വിറ്റു എന്ന് എടുക്കരുത്. കടമായിട്ട് വിറ്റു എന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് എഴുതുമ്പോൾ പേര് അവിടെ ഇങ്ങനെ എടുക്കുന്നത്. ക്യാഷ് എടുക്കുന്നില്ലാത്തതിന്റെ കാരണം ഇത് അസ്യൂം ചെയ്യുന്നത് ക്യാഷിന് വിറ്റതായിട്ടല്ല, കടമായിട്ട് വിറ്റതായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ക്യാഷ് വരില്ല. കാരണം കടമായിട്ടാണ് വിറ്റിരിക്കുന്നത്, അതുകൊണ്ട് പേരായിരിക്കും വരുന്നത്. ഇനി അടുത്ത ഒന്നെടുത്തേ, പർച്ചേസ് ഗുഡ്സ് ഫ്രം. പർച്ചേസ് ഗുഡ്സിന്റെ എൻട്രി ഒന്ന് എടുത്തേ, എഴുതിക്കേ. അടുത്തത് മൂന്നാമത്തെ എഴുതിക്കെ. മൂന്നാമത്തേന്റെ എൻട്രി എന്തായിരിക്കും? മൂന്നാമത്തേന്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഇവിടെ എന്ത് വരും? നമ്മുടെ ചാറ്റിന്റെ അകത്ത് രണ്ടുപേര് തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം നിങ്ങൾ അവിടെ എഴുതുന്നതോടൊപ്പം ചാറ്റിലും കൂടി ഈ ഉത്തരം വരുന്നുണ്ട് എനിക്ക്. അപ്പൊ ഇവിടെ രണ്ട് രീതിയിൽ വരുന്നിട്ടുണ്ട് എനിക്ക്. ഇതിലേതായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ചാറ്റിൽ എഴുതി ഇടാമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പൊ എല്ലാവരുടെയും നോക്കട്ടെ എങ്ങനെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും എന്ന്. നിങ്ങളുടെ ആൻസർ ഒപ്പം ചാറ്റിലും കൂടി ഇടുവാണെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിയും കൂടി തരാം. നാലാമത്തെ ആൻസർ ഇതാണ്. പർച്ചേസ് ഗുഡ്സ് ഫ്രം മീനു റുപ്പീസ് 15,000. ഇവിടെയും കടമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ലാതെ ക്യാഷിനല്ല. അതുകൊണ്ട് അവിടെ ക്യാഷ് വരില്ല. ക്യാഷ് എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ക്യാഷ് എന്നൊരു അസംഷൻ തന്നിട്ടില്ല നമുക്ക്. ഇനി ഇത് നിങ്ങളിപ്പോ ക്യാഷ് എടുക്കാമായിരുന്നു, എങ്ങനെയാ? ഇവിടെ പേര് തന്നിട്ടില്ല. പർച്ചേസ് ഗുഡ്സ് റുപ്പീസ് 50,000 എന്ന് മാത്രമേ ക്വസ്റ്റ്യനുള്ളൂ. ഈ ക്യാഷ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുക നിങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എടുത്തിട്ട് ക്യാഷ് നമുക്ക് എടുക്കാം.
എന്നാൽ ഇവിടെ പേര് തന്നിട്ടുണ്ട്, മാത്രവുമല്ല പേരുണ്ട്, ക്യാഷിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻട്രി വരുന്നത് ഇങ്ങനെയായിരിക്കും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മീ. എൻട്രി എഴുതിപ്പിച്ചിട്ട് മാറിപ്പോയി, ലെവല് ശരിയായില്ലെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പൊ കണ്ടോ, അപ്പൊ നിങ്ങള് ഇതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് ആ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിലും എഴുതിക്കോ, നമുക്ക് തിരുത്താം. തെറ്റിപ്പോയി എന്നോർത്ത് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. തെറ്റുകൾ വന്ന് തിരുത്തി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഇതൊരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ജേണൽ എൻട്രി ഓക്കെ ആയി. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലെഡ്ജർ ആണ്. എങ്ങനെ ലെഡ്ജർ വരയ്ക്കാം? ഞാൻ ഒരു ട്രാൻസാക്ഷന്റെ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലേക്ക് ഞാൻ അയച്ചു തരാം, വാട്സാപ്പിലേക്ക് തരാം. ആദ്യത്തെ എടുക്കുക, ആദ്യത്തെ ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രം എടുക്കുക, ക്യാഷ് ഡെബിറ്റ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് ലെഡ്ജർ വരയ്ക്കുക. നിങ്ങൾ ഇനി അടുത്ത എളുപ്പത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്, നമ്മൾ ഇപ്പൊ പഠിച്ചതുപോലെ അല്ല, എളുപ്പ കുറച്ചുകൂടി ഈസി ആക്കി പറഞ്ഞുതരാം. രണ്ട് ലെഡ്ജർ വരച്ചേ, ക്യാഷിന് ലെഡ്ജറും ക്യാപിറ്റലിന്റെ ലെഡ്ജറും രണ്ടെണ്ണം വരയ്ക്കുക. ക്യാഷിന്റെ ലെഡ്ജറും ക്യാപിറ്റലിന്റെ ലെഡ്ജറും വരയ്ക്കുക. നമ്മൾ കുറച്ചു മുന്നേ ചെയ്തതുപോലെ തന്നെ ക്യാഷിന്റെ ലെഡ്ജറും ക്യാപിറ്റലിന്റെ ലെഡ്ജറും ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചാൽ മതി. എപ്പോഴും ക്യാഷ് ബാങ്ക്, അതും ഒരു നിങ്ങൾക്കൊരു ഒരു ഹിൻ്റായിട്ട് പറഞ്ഞുതരാം, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ലെഡ്ജർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടുതൽ സ്പേസ് ഇട്ട് വേണം വരയ്ക്കാൻ. ഒരു പേജോളം എടുത്ത് വരച്ചോ, കാരണം ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുന്നത് ക്യാഷ്, ബാങ്ക്, പർച്ചേസ്, സെയിൽസ്. ഇത് നാലിലും ട്രാൻസാക്ഷൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഏതൊരു കമ്പനിക്കും. അതുകൊണ്ട് ആദ്യ ലെഡ്ജറുകൾ വരയ്ക്കുമ്പോൾ, അതായത് ക്യാഷ്, ബാങ്ക്, അതുപോലെ പർച്ചേസ്, സെയിൽ, ഇതിൻ്റെയൊക്കെ ലെഡ്ജർ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട്, ഇച്ചിരി ഒരു പേപ്പർ ഫുള്ളും വരയ്ക്കാൻ ഭാഗത്തിന് വരയ്ക്കണം. എന്നാൽ മാത്രം എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പകുതി ചെയ്തിട്ട് പിന്നെ ഒരു 10 പേജ് കഴിഞ്ഞ് ബാക്കി പകുതി അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ എല്ലാം അതിൻ്റെ അകത്ത് വരാൻ ഭാഗത്തിന് വേണം വരയ്ക്കാൻ. വരച്ചു വരച്ചു കാണും എന്ന് കരുതുന്നു. ഇനി ഇവിടെ ക്യാഷിന്റെ ലെഡ്ജർ എടുക്കുക. ഫസ്റ്റ് ക്യാഷിന്റെ ലെഡ്ജർ എടുക്കുക. ഡെബിറ്റ് അടക്കുന്ന ഏതാ? ക്യാഷ്. ക്യാഷിന്റെ ലെഡ്ജർ എടുത്തേ, അവിടെ ഡെബിറ്റ് സൈഡ് എടുക്കുക. ഡെബിറ്റ് സൈഡ് എടുത്തോ, ക്യാഷിന്റെ ലെഡ്ജറില് ഡെബിറ്റ് സൈഡ്. ജേണല് ഇവിടെ ഇരിപ്പുണ്ട്. ജേണൽ എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി. ആദ്യം ക്യാഷിന്റെ ലെഡ്ജർ എടുക്കുക. ക്യാഷിന്റെ ലെഡ്ജർ എടുക്കുക, അവിടെ ഡെബിറ്റ് സൈഡിൽ വരിക. കാരണം എന്താ? ക്യാഷ് ഇവിടെ ഡെബിറ്റ് ഐറ്റം ആണ്. ഡെബിറ്റ് സൈഡിൽ വരിക. വന്നു ക്യാഷിന്റെ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡ്. അവിടെ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക, എഴുതുക. ക്യാഷിന്റെ ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് ഐറ്റത്തിന്റെ പേര് വേണം കൊടുക്കാൻ. എന്താ? ക്യാപിറ്റൽ. എമൗണ്ട് 75,000. ക്യാഷ് അക്കൗണ്ട്, അതായത് ക്യാഷിന്റെ ലെഡ്ജറിൽ വരിക. അവിടെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. എമൗണ്ട് 75,000. ഒന്നുകൂടി പറയാം, ക്യാഷിന്റെ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക, റുപ്പീസ് 75,000. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിന്റെ ലെഡ്ജർ എടുത്തേ. ക്യാപിറ്റലിന്റെ ലെഡ്ജർ ഇപ്പൊ ക്യാഷ് ചെയ്തു, ഈ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. അടുത്ത ലെഡ്ജർ ഏതാ? ക്യാപിറ്റൽ. രണ്ടിലും പോസ്റ്റ് ചെയ്യണം അല്ലേ? ക്യാപിറ്റൽ എടുക്കുക. ക്യാപിറ്റലിന്റെ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് കൊടുക്കുക. ക്യാപിറ്റലിന്റെ ലെഡ്ജറിന്റെ
ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്നും കൊടുക്കുക. ക്യാപിറ്റൽ ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ഐറ്റത്തിന്റെ പേര്, അതായത് ക്യാഷ്, ക്യാഷ് എന്ന് ടൈപ്പ് എഴുതി കൊടുക്കുക. അവിടെ റുപ്പീസ് 75,000 മാറ്റമില്ല. ഓക്കെ ആണോ? അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ജേണൽ അങ്ങ് എഴുതുക. ജേണൽ എഴുതിയതിന് ശേഷം എത്ര അക്കൗണ്ട് വേണമെന്ന് നിങ്ങൾ വരച്ച് എഴുതുക. അപ്പൊ ക്യാഷ് ഇവിടെയുണ്ട്, അപ്പൊ ക്യാഷിനൊരു അക്കൗണ്ട് വേണം, ക്യാപിറ്റൽ വേണം, പർച്ചേസിന് വേണം, മനുവിന് വേണം, ഓരോന്നിനും ഓരോ അക്കൗണ്ട് വരയ്ക്കണം. ഇനി ഇവിടെ വേറൊരു ക്യാഷും കൂടി ഉണ്ട് തൊട്ട് താഴെ, ക്യാഷ് അക്കൗണ്ട് അറ്റ് സോറി സാലറി അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്ന് പറഞ്ഞ് ഒരു എൻട്രിയും കൂടി ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക, ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ വീണ്ടും ക്യാഷിന് വേറെ ലെഡ്ജർ വേണോ? വേണ്ട, ഈ ക്യാഷ് ലെഡ്ജർ തന്നെ മതി. അതിലേക്ക് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യണത്. ഒരു ഒരു ഐറ്റത്തിന് ഒരു ലെഡ്ജറേ പാടുകയുള്ളൂ, ഒന്നിലധികം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യരുത്. ഒരൈറ്റത്തിന് ഒരു ലെഡ്ജർ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ലെഡ്ജറിൽ കൊടുക്കണം. ക്യാഷ് വേറെയും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ഈ ഒരൊറ്റ ലെഡ്ജറിലേ കൊടുക്കാവൂ, വേറെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാൻ പോകരുത്. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? ആദ്യം നിങ്ങൾ ഇതുപോലെല്ലാം വരച്ചിടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് വേഗം എഴുതിയാൽ മാത്രം മതി, കുറച്ചുകൂടി സ്പീഡായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം ക്യാഷും ക്യാപിറ്റലും നിങ്ങൾ ഓരോന്നെടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ടൈം പോകും നിങ്ങൾക്ക്. നേരെ മറിച്ച് ജേണൽ എഴുതിയതിന് ശേഷം എത്ര ലെഡ്ജർ വേണം, ഓരോന്ന് വരച്ചതിന് ശേഷം നിങ്ങൾ എഴുതുവാണെങ്കിലോ വേഗം എഴുതാൻ പറ്റും. ക്യാഷ്, ക്യാഷിന്റെ ഡെബിറ്റ് സൈഡ് എടുത്തു, അവിടെ ക്യാപിറ്റൽ എമൗണ്ട് കൊടുത്തു. അതുപോലെ ക്യാപിറ്റൽ എടുക്കുക, അവിടെ ക്യാഷ് എന്ന് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഇനി പർച്ചേസ് ചെയ്യുമ്പോഴോ, പർച്ചേസിന്റെ ഡെബിറ്റ് സൈഡിൽ മനു എന്നും കൊടുക്കുക. അതുപോലെ മനുവിന്റെ ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എന്നും കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊടുത്തു പോയാൽ മതി. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇനി ഇതിന്റെ ബാലൻസിങ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ആദ്യം നമുക്ക് ലെഡ്ജർ ഒന്ന് എഴുതാൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് പഠിക്കാം. എങ്ങനെ ബാലൻസ് ചെയ്യണം, എങ്ങനെ ക്ലോസിംഗ് ബാലൻസ് എടുക്കണം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ വല്ലതും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഇല്ല, അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ സെയിം ഇതേ ടൈമിൽ നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം, അത് നോക്കി ജേണല് അതിനോടൊപ്പം തന്നെ ലെഡ്ജറും ചെയ്ത് സെയിം നമ്പറിലേക്ക് തിരിച്ചയക്കുക. നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാലും മതി. ഇതാണ് ഇന്നത്തെ വർക്ക്, നിങ്ങൾ അയക്കുക, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു, നാളെ കാണാം.